മറ്റൊരു വാർത്ത വരുന്നത് ദേശീയ തലത്തിൽ നിന്ന് ഗൗതം ഗൌതമദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി കോടികളുടെ സൗരോർജ്ജ കരാറുകൾ നേടിയെന്നാണ് കേസ് കോഴ നൽകിയ വിവരം യു എസ് നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചു എന്നാണ് കുറ്റപത്രം യെസ് എന്തായാലും ഈ വിവരങ്ങൾ അറിയണം തൗഫീഖ് അസ്ലമിലേക്കാണ് തൗഫീഖ് അല്ലെങ്കിൽ തന്നെ അദാനി മോദി ബന്ധം ഇവിടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നതാണ് പക്ഷെ ഇവിടെ അല്ലറ ചില്ലറ കേസുകളൊന്നും അല്ലാതെ വലിയ കേസുകളൊന്നും ഉണ്ടാകാറുമില്ല പക്ഷെ അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ ഒരു കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ അജൻസി ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ് ഗൌതമദാനിക്കെതിരെ ഇപ്പോൾ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വഞ്ചനക്കും തട്ടിപ്പിനുമായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി കോടികളുടെ സൗരോർജ്ജ കരാറുകൾ നേടിയെടുത്തതായിട്ടാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടങ്ങളും നിയമ നടപടികളും ഇനിയിപ്പോൾ ഗൌതമദാനി നേരിടേണ്ടി വരും കോഴ നൽകിയ വിവരം യു എസ് നിക്ഷേപകരിൽ നിന്നും വെച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും ആസൂചിപ്പിക്കുന്നത് ഒരു അന്വേഷണത്തിന് ശേഷമാണ് ഗൌതമദാനി െതിരെ ഇത്തരം ഒരു കുറ്റപത്രം യു എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ന്യൂയോർക്കിൽ യു എസ് അറ്റോർണി ഓഫീസാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അദാനി കൂടാതെ ഏഴ് ആളുകൾ കൂടി ഈ കുറ്റപത്രത്തിൽ പ്രതികളായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഉൾപ്പെടെ ഉണ്ടതായിട്ടാണ് ഈ വിവരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വിവരം മറച്ചുവെച്ച അദാനി ഗ്രീൻ എനർജി നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതായിട്ട് ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് നിക്ഷേപകരിൽ നിന്ന് നൂറ്റി മില്യൺ ഡോളർ സമാഹരിച്ചിരുന്നു ഗൌതമദാനി കൂടാതെ ബന്ധു സാഗർ

കൂടി ഈ പ്രതിപട്ടികയിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ കോഴ നൽകിയതായിട്ടാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നത് ആ സമയത്തായിരുന്നു ഇത്തരത്തിൽ ഇതിന്റെ അനുമതി നേടിയെടുക്കാനായിട്ട് ഇത്രയധികം രൂപ കോഴ നൽകിയെന്നുള്ള വിവരം ലഭിക്കുകയും തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അദ്ദേഹത്തിനെതിരെ നടത്തുകയും ചെയ്തത് ഫോൺ മുഖാന്തരമായിരുന്നു വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ കോഴ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായിട്ടും കൂടി പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇനി എന്തായാലും വലിയ നിയമ പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് യു എസ് ൽ ആയിരിക്കും ഇനിയിപ്പോൾ ആ കേസുകൾ നടത്തുക വിശദമായിട്ട് തന്നെ അന്വേഷണങ്ങൾ ഉണ്ടാകും ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഗൗതമതാനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം തീർച്ചയായിട്ടും എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നുണ്ട് എന്നുള്ള കേസിൻ്റെ തുടർ നടപടിക്രമങ്ങൾ എന്ത് നടപടിയെടുക്കും അവിടെ കോടതികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം അമേരിക്കയിൽ എന്തായാലും വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരു സൌരോർജ്ജ പദ്ധതി അത് തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ